ശബരിമലയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതോടൊപ്പം അയ്യപ്പ വിശ്വാസികളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള രണ്ട് പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾ തികച്ചും വാസ്തവ വിരുദ്ധവും അതോടൊപ്പം കപടതയുടെ കുടിലത നിറഞ്ഞതുമാണ് ആ രണ്ട് വ്യക്തികൾ ഒന്ന് നിലവിൽ പാർലമെൻറ്റിൽ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെ എം പി ഡോക്ടർ ശശി തരൂരാണ് മറ്റൊന്ന് തെരഞ്ഞെടുപ്പിൽ ജനവിധിയിലേക്ക് പോവുകയും എന്നാൽ ജനങ്ങൾ തിരസ്കരിച്ച പി രാജീവുമാണ് പി രാജീവ് സി പി എമ്മിന്റെ വക്താവാണ് അപ്പോൾ ജനങ്ങൾ തിരസ്കരിച്ച പി രാജീവും തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിന്റെ എം പി ആയി പാർലമെന്റിനുള്ള ഡോക്ടർ ശശി തരൂരുമാണ് ഇപ്പോൾ അയ്യപ്പ വിശ്വാസികളെ കളിയാക്കുന്നതും അതോടൊപ്പം തന്നെ സ്വന്തം വിട്ടിത്തം ജനങ്ങളോട് വിളിച്ചു പറയുന്നതും എന്താണ് ഇതിന് കാരണം ഇവർ രണ്ടുപേരും പറയുന്നു ശബരിമലയിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ് രണ്ടുപേരും അതിനടിസ്ഥാനമാക്കി അവർ പറയുന്നത് പാർലമെന്റിൽ ഡോക്ടർ ശശി തരൂർ ഉന്നയിച്ച ചോദ്യവും അതിന് മറുപടിയായി രവിശങ്കർ പ്രസാദ് നൽകിയ മറുപടി ഇതിൽ ശബരിമലയിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്ന് കേന്ദ്ര നിയമ മന്ത്രാലയം പറഞ്ഞുവെന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞുവെന്നുമുള്ള പ്രചരണമാണ് ഇവർ നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പരോക്ഷമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിലൊക്കെ ഇവർ പ്രചരിപ്പിക്കുന്നത് എന്താണ് ഇതിൻ്റെ വസ്തുത ഈ വസ്തുത തത്തുമൈ ന്യൂസ് ക്യാരി ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ക്രീനിൽ ഈ കൃത്യമായ ക്വസ്റ്റ്യനും ഉത്തരവും അത് പാർലമെൻറ്റിൻ്റെ രേഖ തന്നെയാണ് ഉള്ളത് പ്രേക്ഷകർ കൃത്യമായി അത് മനസ്സിലാക്കുകയും ചെയ്യുക അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറയുന്നതോടൊപ്പം നിങ്ങളും വായിച്ച് ഗ്രഹിക്കുക ഈ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ലോക്സഭ അതിലെ സ്റ്റാർഡ് നക്ഷത്ര ചിഹ്നമുള്ള ക്വസ്റ്റ്യൻ നമ്പറാണ് നൂറ്റി എഴുപത്തിനാല് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ നൂറ്റി എഴുപത്തി നക്ഷത്ര ചിഹ്നമുള്ള നൂറ്റി എഴുപത്തിനാലാം ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ അത് ജൂലൈ മൂന്നാം തീയതി രണ്ടായിരത്തി ജൂലൈ മൂന്നാം തീയതി ബുധനാഴ്ചയാണ് ഇതിന് ആൻസർ നൽകിയിരിക്കുന്നത് ആ ഉത്തരം നൽകിയിരിക്കുന്നത് രവിശങ്കർ പ്രസാദ് അതിൻ്റെ എന്താണ് എൻട്രി ഓഫ് ഉമ്മൺ ഇൻ ശബരിമല ടെമ്പിൾ അതായത് ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് വിഷയം ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ ശശി തരൂർ എം ആണ് എന്താണ് ചോദ്യം വിൽ ദി മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഫോർ പ്ലീസ് ടു സ്റ്റേറ്റ് വെദർ ദി ഗവൺമെന്റ് ഈസ് അണ്ടർടേക്കിംഗ് ഓർ ഈസ് ഇൻ ദി പ്രോസസ് ഓഫ് ഡ്രാഫ്റ്റിംഗ് എനി ലെജിസ്ലേഷൻ ഇൻക്ലൂഡിംഗ് ആൻ അമെന്റ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഓവർടേൺ ദി ജഡ്ജ്മെന്റ് ഓഫ് കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ എംഗ്ലോയേഴ്സ് അസോസിയേഷൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റൻസ് ഈ തരത്തിലാണ് ലെജിസ്ലേഷൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമം നിർമ്മിക്കാൻ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടോ ഇൻക്ലൂഡിങ് എന്ത്ൾപ്പെടെ അമൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ ഭേദഗതി അടക്കം എന്തിനു വേണ്ടി ടു ഓവർടേൺ ദി ജഡ്ജ്മെന്റ് ഓഫ് ദി സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഓവർടേൺ ചെയ്യുന്നതിനു വേണ്ടി ഡോക്ടർ ശശി തരൂർ എം ബിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം ഉള്ള ആളാണ് പി രാജീവിന് അറിയാമോ എന്ന സംശയമാണ് കാരണം മുഴുവൻ സി പി എം നേതാക്കളുടെയും ഇംഗ്ലീഷിലെ സംസാരം അത് ഏറ്റവും പുതുതായി ആരിഫിൻ്റെ എം പി സി പി എമ്മിന്റെ എം പി ആയി ആരിഫിന്റെ സംസാരം വരെ പബ്ലിക് പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞു അപ്പോൾ നേരത്തെ പി രാജീവിന് സംസാരിക്കാൻ ശേഷിയുണ്ടായിരുന്നു പക്ഷേ ആരിഫ് പറഞ്ഞത് എനിക്കും ശേഷിയുണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പക്ഷേ റെഗുലർ യൂസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് കൈമോശം വന്നുപോയി അതുപോലെ നേരത്തെ പി രാജീവിന് എഫിഷ്യൻസ് ഉണ്ടായിരുന്നു പ്രൊഫഷൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പക്ഷേ അത് സ്ഥിരമായി ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ അത് പോയോ ആരിഫിന്റെ വാക്കുകൾ എടുത്താൽ എന്ന് സംശയമുണ്ട് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സുപ്രീം കോടതി ജഡ്ജ്മെന്റിനെ ഓവർടേൺ ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ഭരണഘടനാ ഭേദഗതിയും പുതിയ നിയമനിർമ്മാണവും ഉണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത് ശശി തരൂരിന്റെ ചോദ്യം ഈ രേഖ പ്രകാരം അതിൽ മിനിസ്ട്രി എന്ത് മറുപടി നൽകുന്നു അതിൽ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അതിൽ ശ്രീ രവിശങ്കർ പ്രസാദ് നൽകുന്ന മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ ദി മാറ്റർ സബ്ജുഡൈസ് ബിഫോർ ഓണറബിൾ സുപ്രീം കോർട്ട് മറ്റൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല മറ്റൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് ഓണറബിൾ സുപ്രീം കോർട്ട് ഇത് രണ്ടും നോക്കിയേ ശശി തരൂർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്താണ് ടു ഓവർടേൺ ദി ജഡ്ജ്മെന്റ് ഓഫ് ദി സുപ്രീം കോർട്ട് സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളോ ഭരണഘടനാ ഭേദഗതിയുമായി മുന്നോട്ടു പോകുന്നുണ്ടോ രവിശങ്കർ പ്രസാദ് എന്ന കേന്ദ്രമന്ത്രി മറുപടി നൽകുന്നു ദി മാറ്റർ സബ്ജുഡൈസ് ബിഫോർ ദി സുപ്രീം കോർട്ട് ആ മാറ്റർ സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലാണ് എന്നാണ് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ലാത്ത ഒരു ഇടത്തേക്കാണ് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നില്ല കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കത്തില്ല അത് ഭരണഘടനയ്ക്ക് എതിരാകും ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കില്ല എന്നൊക്കെ ഡോക്ടർ ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ എംപിയും പി രാജീവ് എന്ന സി പി എമ്മിന്റെ ജനങ്ങൾ തിരസ്കരിച്ച നേതാവും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരസ്കരിച്ച സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു അദ്ദേഹം ആ അദ്ദേഹവും ഒക്കെ ഇങ്ങനെ പച്ച നുണ നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞു കഴിഞ്ഞാൽ പി രാജീവ് ഓർക്കേണ്ടത് താങ്കൾക്ക് കൈമോശം വന്ന ഇംഗ്ലീഷ് പോലെയല്ല കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രത്യേകിച്ചും യങ് ജനറേഷൻ അവർ ഇംഗ്ലീഷ് ഉപയോഗിക്കാതിരുന്ന് തേഞ്ഞുമാഞ്ഞു പോകുന്ന ഭാഷയല്ല അവർ കാരിഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് അവർക്ക് നന്നായി മനസ്സിലാകും അതുകൊണ്ട് അവരും താങ്കൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ഡോക്ടർ ശശിതരൂരിന്റെ പ്രശ്നം അദ്ദേഹം ഇംഗ്ലീഷ് അമിതമായി അറിയുന്നതാണ് കാരണം ഡിക്ഷണറിയിൽ ഒന്നുമില്ലാത്ത ഭാഷകൾ കണ്ടെത്തുകയാണ് കണ്ടെത്തി അവതരിപ്പിക്കുന്നത് കൊണ്ട് അത് സ്ഥിരം യൂസേജ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവിക ഇംഗ്ലീഷ് അതായത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഇംഗ്ലീഷ് ഈ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അദ്ദേഹത്തിന് മനസ്സിലാക്കാനും സാധിക്കില്ലായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് രവിശങ്കർ പ്രസാദ് ഇത്രമാത്രം പറയുന്നു ദി മാറ്റർ സബ്ജുഡൈസ് ബിഫോർ ദി ഓണറബിൾ സുപ്രീം കോട അത് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ മുന്നിലാണ് ആ വിഷയം അങ്ങനെ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള വിഷയം അത് ആ വിഷയത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഓവർ ടേൺ ചെയ്യുക അതിനെ മാറ്റിവെക്കാൻ എങ്ങനെ സാധിക്കും അപ്പോൾ എന്താണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് ഇറ്റ് ഈസ് അണ്ടർ കൺസിഡറേഷൻ ശബരിമല വിഷയം സുപ്രീം കോടതിയുടെ മുന്നിൽ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അതായത് വിധി കാത്തിരിക്കുന്ന വിഷയമാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് ആ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അൻപതിലധികം പുനഃപരിശോധനാ ഹർജികൾ അവിടെ നിൽക്കുന്നു ആ ഹർജികളിൽ വിശദമായ വാദം കേട്ടുകഴിഞ്ഞു വാദം കേട്ടിട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതി വിധി പറയാൻ കാത്തിരിക്കുകയാണ് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ കേസ് അങ്ങനെ ഒരു കേസിൽ ഒരു വെർഡിറ്റ് വന്നിട്ടില്ല ഒരു വിധി വന്നിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ആ വിധി വന്നിട്ടില്ല അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്ന് സാമാന്യ തരത്തിൽ പറയുകയാണ് രവിശങ്കർ പ്രസാദ് അദ്ദേഹം പറയുന്ന ഒറ്റവരി ഈ തരത്തിലാണ് ദി ബാറ്ററി സബ്ജുഡൈസ് ബിഫോർ ഓണറബിൾ സുപ്രീം കോടതി സുപ്രീം കോടതി അതിന്റെ അർത്ഥം എന്താ സുപ്രീം കോടതി വിധി വരട്ടെ ഇപ്പോൾ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അന്തിമമായി വിധി വരാത്ത വിഷയമാണ് സുപ്രീം കോടതി വിധി വരട്ടെ വന്നതിനു ശേഷം നമുക്കത് ആലോചിക്കാം എന്ന് പറയുന്ന തരത്തിൽ ഉള്ള ആ ക്വസ്റ്റ്യൻ ആൻസറിനെ ഈ ശശി തരൂരും പി രാജീവുമും സി പി അവരുടെ നേതൃത്വത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ പുറത്ത് ഇല്ലാ കഥകൾ മെനയുമ്പോൾ ജനം പൊതുജനം നവമാധ്യമങ്ങളിൽ അടക്കം പറയുന്നു ശശി അണ്ണ ഞങ്ങളെ ശശിയാക്കരുത് താങ്കൾ ശശി ആയിക്കോളൂ ശശി അണ്ണ ഞങ്ങളെ ശശിയാക്കരുത് പി രാജീവിനോട് പറയുന്നത് ഇംഗ്ലീഷ് ഉപയോഗിച്ചുപയോഗിച്ച് കൂടുതൽ മികവാ ആകേണ്ടിയിരുന്ന പി രാജീവിനെ ആ സി പി എം പാർലമെന്ററി രംഗത്ത് നിന്ന് വലിച്ച് താഴെ ഇറക്കി ഒതുക്കി മാറ്റി ഒരു 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 ജില്ലയുടെ വെറും സെക്രട്ടറിയാക്കി അദ്ദേഹത്തെ പോലെ ഏറ്റവും ഭാഷാ പ്രാവീണ്യമുള്ള പാർലമെന്ററി രംഗത്ത് അനുഭവ പാരമ്പര്യമുള്ള ഒരു എം പി ആയി രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിലൊക്കെ ശക്തമായ ആ ശബ്ദവും സാന്നിധ്യവും വ്യക്തിയെ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒതുക്കി ഒരു സെക്രട്ടറിയാക്കി വെച്ച് അധപ്പതിപ്പിച്ചതുകൊണ്ട് ഭാഷ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ ഇംഗ്ലീഷ് മനസ്സിലാകാത്ത കാര്യവുമായിരിക്കും എന്തായാലും യാഥാർത്ഥ്യം ഈ തരത്തിലാണ് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പ്രേക്ഷകരും വായിച്ചു മനസ്സിലാക്കുക അതിൻ്റെ സത്യാവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ